أعوذ بالله من الشيطان الرجيم وقالوا اتخذ الله ولدا سبحانه بل له ما في السماوات والأرض كل له قانتون نوتي بدنارامة وجنة വഖാലൂ അവർ പറഞ്ഞു ഇത്തഖദല്ലാഹു വലദ ഇത്തഖദല്ലാഹു വലദ അല്ലാഹു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു വലദ് സുബ്ഹാനഹ് അവൻ അതീവ പരിശുദ്ധനത്ര ബൽ മാത്രമല്ല ലഹു മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ് ആകാശ ഭൂമികളിലുള്ളതെല്ലാം അവൻ്റേതാകുന്നു അവൻ്റെ അധീനത്തിലാകുന്നു കുല്ലുൻ ലഹു ഖാനിതൂൻ ഒക്കെയും കുല്ലുൻ എല്ലാം ലഹു അവന് കാനിത്തൂൻ കീഴ്പ്പെട്ടിരിക്കുന്നവരാകുന്നു ഇവിടെ ഈ വചനത്തിൽ കഴിഞ്ഞ വചനങ്ങളിൽ ഉള്ള ഐക്യമുന്നണിയുണ്ട് അഥവാ ജൂതന്മാർ ക്രിസ്ത്യാനികൾ വിഗ്രഹാരാധകർ അവരുടെയൊക്കെ അർത്ഥശൂന്യമായ പല നടപടികളെയും പരാമർശിച്ച ശേഷം അള്ളാഹുവിനെക്കുറിച്ചുള്ള അവരുടെ തികച്ചും അസംബന്ധമായ അബദ്ധജടിലമായ വിശ്വാസത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് വഖാലു അവർ പറഞ്ഞു ഈ അവർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മൂന്ന് വിഭാഗവുമാണ് അവരെന്താ പറഞ്ഞത് ഇത്തഖദല്ലാഹു വലദ അല്ലാഹു പുത്രനെ സ്വീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സന്താനത്തെ സ്വീകരിച്ചിട്ടുണ്ട് എല്ലാവരും മൂന്ന് വിഭാഗം എന്ന് പറഞ്ഞാൽ മുശ്രിക്കുകൾ പ്രത്യേകിച്ച് അറബ് മുശ്രിക്കുകൾ അവർ മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺകുട്ടികളാണ് എന്ന് വാദിച്ചു അവരുടെ അവരും പറഞ്ഞു ഈ അള്ളാഹുവിന് സന്താനങ്ങളുണ്ട് എന്ന് അത് സൂറത്തു സഫാത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഫസ്തഫ്തിഹിം അലി റബ്ബിക്കൽ ബനാതു വലഹുൽ ബനൂൻ നബിയെ നിങ്ങൾ അവരോട് ചോദിക്കുന്നു ആ വിഗ്രഹാരാധകരോട് ചോദിക്ക് അലി റബ്ബിക്കൽ ബനാത്ത് നിൻ്റെ രക്ഷിതാവിന് പെൺകുട്ടികളും വലഹുമുൽ ബനൂൻ അവർക്ക് ആൺമക്കളും അം ഖലഖ്നൽ മലായികത ഇനാസം വഹും ഷാഹിദൂൻ
149 മുതലുള്ള വചനങ്ങളാണ് സഫാത്തിൽ. അതല്ല, അം ഖലഖ്നൽ മലായികത ഇനാഥൻ വഹും ഷഹീദൂൻ, നാം മലക്കുകളെ സ്ത്രീകളായി സൃഷ്ടിച്ചതിന് അവർ ദൃക്സാക്ഷികളായിരുന്നുവോ? എന്നിട്ടല്ല പറയുന്നത് അല ഇന്നഹും മിൻ ഇഫ്കിഹിം ലയഖൂലൂൻ, അറിഞ്ഞേക്കുക അവർ പറയുന്നത് തീർച്ചയായും അവരുടെ കള്ളക്കഥയിൽപ്പെട്ടതാണ്. വലദല്ലാഹു ഇന്നഹും ലകാദിബൂൻ, അല്ലാഹു സന്തതികൾക്ക് ജന്മം നൽകിയിട്ടുണ്ടെന്ന് അതവരുടെ കള്ളമാണ്. ഇന്നഹും ലകാദിബൂൻ, തീർച്ചയായും അവർ കള്ളം പറയുന്നവർ തന്നെയാണ്. അസ്തഫൽ ബനാതി അലൽ ബനീൻ, ആൺമക്കളെക്കാളുപരിയായി അവൻ പെൺമക്കളെ തിരഞ്ഞെടുത്തുവെന്നു ആണ് ചോദിക്കുക. അപ്പം ഇത് ഇവരുടെ വാദമായിരുന്നു, മക്ക മുശ്രിക്കുകളുടെ വാദം. പിന്നെ സുപരിചിതമാണ് ദൈവപുത്രനെ സങ്കല്പിക്കുന്ന വലിയൊരു വിഭാഗം ക്രിസ്ത്യാനികളാണ്. അവരാണ് യഥാർത്ഥത്തിൽ ഈ ദൈവത്തിന് സന്താനമുണ്ട് എന്ന് പറയുന്ന പ്രബല കക്ഷി. അവരുടെ മതത്തിൻ്റെ തന്നെ തറക്കല്ല് ഈസ അലൈഹിസ്സലാം ദൈവപുത്രനാണ് എന്നതാണല്ലോ. സൂറത്ത് തൗബയിൽ അല്ലാഹു അത് പറയുന്നുണ്ട്, വഖാലത്തിൻ നസാറൽ മസീഹ് ഇബ്നുല്ലാഹ്, നസാറാക്കൾ പറയുന്നു മസീഹ് അള്ളാഹുവിൻ്റെ മകനാണ്. പിന്നെ അവരുടെ മുമ്പേ വന്ന, ഞാൻ താഴേന്ന് പറഞ്ഞു തുടങ്ങി എന്താ വെച്ചാൽ ഇസ്ലാമിനോട് ഏറ്റവും അടുത്ത് ഉള്ളത് എന്ന് നിലക്കാണ്, ഏറ്റവും മുമ്പേ വന്ന യഹൂദികൾ അവരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞു വഖാലത്തിൽ യഹൂദു ഉസൈറു ഇബ്നുല്ലാഹ്, അതൊക്കെ അള്ളാഹു ഉസൈർ അള്ളാഹുവിൻ്റെ മകനാണ് എന്നവർ പറഞ്ഞു. ഇതൊക്കെ ഇവരുടെ വേദങ്ങളുടെ അടിസ്ഥാനത്തിലും അവരുടെ വാദങ്ങളുടെ അടിസ്ഥാനത്തിലും ഉള്ളത് തന്നെയാണ്. അവരുടെ പേരിൽ ഉന്നയിക്കുന്ന ആരോപണമല്ല. അതാണ് ഇവിടെ അള്ളാഹു തആല ഈ വചനം തുടങ്ങിയപ്പോൾ പറഞ്ഞത്, വഖാലു തഖസല്ലാഹു വലദ. അല്ലാഹ് എന്നിട്ട് അള്ളാഹു ഈ വാദം, ഇവരുടെ ഈ വാദം അത് കുറച്ചധികം വിശദീകരിക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് നാളെ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കുവാനും അതിൻ്റെ ആളുകളായിത്തീരാനും അതിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടാനും അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ നീ തോഫീക്ക് നൽകണമേ. പൂർണ്ണമായി ശിഫ കിട്ടിയിട്ടില്ല. നിങ്ങളെല്ലാവരും ഇഖ്ലാസോടുകൂടി ദുആ ചെയ്തിട്ടുണ്ട്. പലരും വിളിക്കുകയും ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തു. എല്ലാവരോടും പ്രത്യേകമായ നന്ദിയുണ്ട്. മനുഷ്യരോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കാത്തവനാണ് എന്നാണ് തിരുമേനിയുടെ കൽപ്പന. വിളിച്ചവരോടും സമാധാനിപ്പിച്ചവരോടും ആശ്വാസവാക്കുകൾ പറഞ്ഞവർ, മരുന്ന് കൊണ്ടുവന്ന് തന്നവർ, ഭക്ഷണം കൊണ്ടുവന്ന് തന്നവർ, സുബ്ഹാനല്ലാഹ് എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് എന്നേക്കാൾ വേവലാതി കൊണ്ടവർ എല്ലാവർക്കും അല്ലാഹു അർഹമായ നെയ്യത്തിനനുസരിച്ച് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. എനിക്കൊന്നും തിരിച്ചു നൽകാനില്ല. ജസാക്കും അല്ലാഹു ഖൈറൽ ജസാ. എല്ലാ വിപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
എത്രയും പെട്ടെന്ന് ഈ മാറാവ്യാധി അല്ലാഹുവെ ഭൂമിയിൽ നിന്ന് എടുത്തു കളയണമേ. അല്ലാഹുവെ ഈമാനോടുകൂടി തഖ്വയോടുകൂടി ജീവിക്കാനും തൗഹീദോടുകൂടി നിന്നെ കണ്ടുമുട്ടുവാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്കൊക്കെ നീ നൽകണമേ.